എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിയൻ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് ശേഷം പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ നമ്മളതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് യൂണിയൻ ഇവിടെ നിലകൊള്ളുന്നത്. നിങ്ങളുടെ പാഠ്യ പ്രവർത്തനങ്ങളായാലും പാഠ്യേതര പ്രവർത്തനങ്ങളായാലും യൂണിയൻ്റെ എല്ലാവിധ ഇടപെടലുകളും സഹായങ്ങളും ഞാൻ ഉറപ്പുവരുത്തുന്നു. ഇന്ന് തന്നെ ഇവിടെ ഏൽപ്പിച്ച കർമ്മം നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യമായി മുഖ്യാതിഥിയായ ആർ ജെ മിഥുൻ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിയൻ്റെ കീഴിലുള്ള ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ എം ആർ രേണുകുമാർ സാറാണ്. സാറിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീശങ്കറാണ് നമ്മുടെ സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീശങ്കറിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ഇഗ്നീഷ സാറിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കോളേജ് യൂണിയൻ അതുൽനാഥിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തു. കോളേജ് യൂണിയന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ടുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ച് നല്ല ഡോക്ടർമാരായി വരണം എന്നുള്ളതാണ് എൻ്റെയും മറ്റുള്ള അധ്യാപകന്മാരുടെയും ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ പഠനത്തിനായിട്ട്, പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട്, പഠനത്തിൻ്റെ പുരോഗതിക്കായിട്ട്, അതിനുള്ള ഫെസിലിറ്റികൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കണം. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിനും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും അവരുടെ പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസത്തിനും അനുകൂലമായ ഒരു സാഹചര്യം നമ്മുടെ കോളേജിൽ ഉണ്ടാകണം. അതിനുള്ള സഹായമാണ് കോളേജ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അധികൃതരോട് ചോദിക്കാൻ ആ ചോദ്യം ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. അത് കൂട്ടായി പ്രിൻസിപ്പലും ഡയറക്ടറും അതുപോലെ മറ്റുള്ള അധ്യാപകന്മാരും വാർഡന്മാരും എല്ലാ അധ്യാപകന്മാരും നിങ്ങളുടെ ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരായിട്ട് ആലോചിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും ഒന്നു ചേർന്ന് ഐക്യമനസ്സോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ രാഷ്ട്രീയം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും സ്വന്തമായ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എല്ലാം ഉണ്ടാകും. അത് വേണം, അത് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ്. ജനാധിപത്യത്തിൽ സ്വന്തമായി ശബ്ദമുയർത്താനും സ്വന്തമായ കാര്യങ്ങൾ പറയാനും സ്വന്തമായ വീക്ഷണങ്ങൾ പറയാനും ഉള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും.
അപ്പോൾ അത് വിനിയോഗിക്കണം. അഭിപ്രായങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വ്യക്തികളെ നമ്മൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കണം. അപ്പോഴാണ് ഒരു കൂട്ടായ്മ ഉണ്ടാവുക. ആ കൂട്ടായ്മ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തുക. രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലോ ഒരു വിദ്യാർത്ഥിയെ വേറെയായി കാണാൻ പാടില്ല. വ്യക്തിപരമായിട്ട് എന്ത് സഹായവും ആപൽ ഘട്ടങ്ങളിലും മറ്റുള്ള സമയത്തും എന്ത് സഹായവും മറ്റുള്ള നിങ്ങളുടെ സഹപാഠികൾക്ക് രാഷ്ട്രീയം അഭിപ്രായങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനും എല്ലാം മറന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും, യൂണിയന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോഴാണ് ഒരു കൂട്ടായ്മ. നിങ്ങളിവിടെ നിന്ന് പഠിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പർദ്ധയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സ്പർദ്ധയായിരുന്നു, കൂട്ടുകാർ തമ്മിൽ സ്പർദ്ധയായിരുന്നു എന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും സന്തോഷവന്മാരായിട്ട് ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ അതിന് എന്താണ് ഉണ്ടാവേണ്ടത്? സമാധാനമായ ഒരു അന്തരീക്ഷം, സമാധാനപരമായൊരു അന്തരീക്ഷം, സാഹോദര്യത്തോടുകൂടി വസിക്കാനുള്ള അന്തരീക്ഷം, സ്നേഹത്തോടുകൂടി പെരുമാറാനും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാനുമുള്ള ഒരു മനസ്സ് എല്ലാ വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രതിനിധികളാണ്, യൂണിയനാണ്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും ഏറ്റെടുത്ത് രാഷ്ട്രീയം മറന്ന് അവരെ സഹായിക്കാനും ഒന്നിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുട്ടികളാണ് ഇപ്പോൾ യൂണിയനിൽ ഞാൻ കണ്ടത്. അപ്പോൾ അവരൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്. യൂണിയനെ വിദ്യാർത്ഥികളെ പ്രോപ്പറായിട്ട് നയിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും എല്ലാത്തിനും വിദ്യാർത്ഥി യൂണിയന് കഴിയും. വിദ്യാർത്ഥികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും അങ്ങനെ സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോകാനും യൂണിയന് കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുപോലെ മറ്റുള്ള ഗുരുക്കന്മാരോടും ഉള്ള നിങ്ങളുടെ മനോഭാവങ്ങളും അതുപോലെ ആയിരിക്കണം. അങ്ങനെ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. ഈ വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ. ഈ വർഷം എല്ലാ വിദ്യാർത്ഥികളും, ഒരു ക്രൈസിസ് നടക്കുകയാണ്, കൊറോണ എന്ന മഹാമാരി ലോകം മുഴുവനും ഇന്ത്യയാകെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തോട് മല്ലടിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തിന് അടിമപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആ സാഹചര്യങ്ങളിലും മനസ്സ് വിടാതെ എല്ലാവരും ഒന്നായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ യൂണിയന് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. നമുക്ക് ഒന്നിച്ച് മുന്നേറാം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഇങ്ങനൊരു ഉദ്ഘാടനം ഇവിടെ ഇരുന്നെങ്കിലും പങ്കെടുക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം. അപ്പോ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനം, ഓക്കുലസ് 2021-2022 ഓക്കുലസിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നടത്തിയതായിട്ട് അറിയിക്കുന്നു. ശരിക്കും നേരത്തെ എടുത്ത് അയക്കേണ്ട വീഡിയോ ആണ്, പക്ഷെ അവസാന നിമിഷം എടുത്ത് അയക്കാനേ പറ്റുള്ളൂ. കുറെ തിരക്കുകളും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നു. ഏതായാലും കൊറോണ വന്ന് വളരെ ഭീതി ഉള്ള ഒരു സാഹചര്യത്തിലും നമ്മൾ ഈ ഒരു ചെറിയ ആഘോഷങ്ങളൊക്കെയാണ് നമ്മളെ വീണ്ടും ഗ്രൗണ്ടഡായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും
ഇതെല്ലാം തിരിച്ചു വേണമെന്നുള്ള ആഗ്രഹവും നമ്മളെ കൂടുതൽ എന്താ പറയുക സജ്ജമാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഇതെല്ലാം ട്രൈയിങ് ടൈംസ് ആണ്. ഇതെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ പോകുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ സൗഭാഗ്യത്തോടുകൂടി ഇതേപോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും എനിക്കിതേപോലുള്ള ആഘോഷങ്ങളിൽ ദൂരെ ഇരുന്നാണെങ്കിലും ഓൺലൈനിലൂടെയും ഒക്കെ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വലിയ ഭാഗ്യമാണ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരും ജാഗ്രതയോടും കൂടി സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. കവിതയാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഈ കവിതയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് നിങ്ങളോട് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. അതുകൊണ്ട് കവിതയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. വിളിക്കലുകൾ എന്നൊരു കവിത നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. വിളിക്കലുകൾ. മരമൊരു ചിത്രം വരയ്ക്കുന്നു, നാം അതിനെ പൂവെന്ന് വിളിക്കുന്നു. പൂവൊരു കവിത എഴുതുന്നു, നാം അതിനെ തേനെന്ന് വായിക്കുന്നു. മരമൊരു വീട് കെട്ടുന്നു, നാം അതിനെ തണലെന്ന് വിളിക്കുന്നു. തണലൊരു വിശറി തീർക്കുന്നു, നാം അതിനെ കാറ്റെന്ന് വിളിക്കുന്നു. ജലമൊരു ഉരകമായി മാറുന്നു, നാം അതിനെ പുഴയെന്ന് വിളിക്കുന്നു. പുഴയതിൻ മുടിക്കെട്ട് അഴിക്കുന്നു, നാം അതിനെ ഒഴുക്കെന്ന് വിളിക്കുന്നു. ജലമൊരു കണ്ണായി തുറക്കുന്നു, നാം അതിനെ കിണറെന്ന് വിളിക്കുന്നു. കിണറതിൻ മൂട്ടിൽ ആരെയോ ഉണരുന്നു, നാം അതിനെ ഇരുട്ടെന്ന് വിളിക്കുന്നു. ആകാശത്തിൻ്റെ ചങ്കു പൊടിയുന്നു, നാം അതിനെ മഴയെന്ന് വിളിക്കുന്നു. മഴയൊരു കിനാവ് കാണുന്നു, നാം അതിനെ മഴവില്ലെന്ന് വിളിക്കുന്നു. ആകാശമൊരു പൊട്ടു തൊടുന്നു, നാം അതിനെ സൂര്യനെന്ന് വിളിക്കുന്നു. സൂര്യനൊരു കുരുന്നിനെ തൊട്ടു തലോടുന്നു, നാം അതിനെ മരമെന്ന് വിളിക്കുന്നു. ഇതാണ് വിളിക്കലുകൾ എന്ന കവിത. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട് കോളേജിലെ ആർട്സ് ക്ലബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം, 2021-22 ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും ആശീർവാദത്തോടുകൂടി ഔപചാരികമായി ഞാൻ നിർവഹിക്കുകയാണ്. എന്നെ ഇങ്ങനെയൊരു ചടങ്ങിലേക്ക് വിളിച്ച കോളേജിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, കോളേജിൻ്റെ ചെയർമാനും കോളേജിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ദേവപ്രഭയ്ക്കും എല്ലാമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. എല്ലാവരും നമ്മുടെ നാടും രാജ്യവും എല്ലാം പലതരത്തിലുള്ള ഭീഷണികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര വിധം ഈ ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സുരക്ഷാ പരിപാടികളോട് സഹകരിക്കണമെന്നും എല്ലാവരും സേഫായിട്ടും സുരക്ഷിതരായിട്ടും ഒക്കെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും, അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ആവശ്യം നമുക്ക് വേണ്ട സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കണ്ടെത്തി നിർവഹിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അഭിനന്ദനങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് നിങ്ങളുടെ
ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ആശംസകൾ. വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇത് വളരെ മോശം കാലമാണെങ്കിലും പ്രതീക്ഷകൾ കൈവിടേണ്ടതില്ല. എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടിയും ജനാധിപത്യ ബോധത്തോടും കൂടി നീതിബോധത്തോടും കൂടി നിലകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏവർക്കും അത് സാധിക്കും. ഈ ഒരു കാലത്തെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളോടൊപ്പം നിൽക്കുന്നു. നിങ്ങളുടെ ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തമായ രീതിയിൽ സുന്ദരമായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ടേക്ക് കെയർ. ബി സേഫ്. നമസ്കാരം, ഞാൻ ശ്രീശങ്കർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടിന്റെ 2021-22 വർഷത്തെ കോളേജ് യൂണിയനായ ഓക്യുലസിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ സ്പോർട്സ് ക്ലബിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. எப்போ வருவே எப்படி வருவேன்னு யாருக்கும் தெரியாது. ஆனா வர வேண்டிய நேரத்துல கரெக்டா வருவேன். உனக்கு the past like the eight that he says so he stand on like like a hero.
സ്വർണ്ണമണി മേഘമേ ഹൃദയരാഗ
പകർന്നു വരുമോ കൊഞ്ചം All my dreams suddenly go to pieces.
வானந்தான் உன்னுடைய இஷ்டம் என்றால் மேகத்துக்கில்லை ஒரு
എല്ലാവർക്കും നമസ്കാരം. ഒരു പക്ഷേ ഇത് നമുക്കൊരു വേറിട്ട അനുഭവമായിരിക്കും. യൂണിയൻ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അധികാരത്തിലേറുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാക്ഷികളായി. ആദ്യമായി ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ പൂർണ്ണ പിന്തുണ നൽകിയ നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഇഗ്നിഷ്യ സാറിനെ നന്ദി അറിയിക്കുന്നു. യൂണിയൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുഖ്യാതിഥി ആർ ജി മിഥുൻ സാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എം ആർ രേണുകുമാർ സാറിനും സ്പോർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അത്ലറ്റ് ശ്രീശങ്കറിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയകരമാക്കാൻ യൂണിയൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ടെക്നിക്കൽ വിങ്ങിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളോടും എല്ലാ അധ്യാപകരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി.